ഹലോ ഫ്രണ്ട്സ്, ബാംഗ്ലൂർ തട്ടുകട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു എന്താ പറയുക നൊസ്റ്റു അടിപ്പിക്കുന്ന ഒരു ഐറ്റത്തിലേക്ക് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ പണ്ട് കുട്ടിക്കാലത്തെല്ലാം കൂടുതലായിട്ട് വാങ്ങിക്കഴിച്ച ഒരു പഞ്ഞിമുട്ടായി. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, കാരണം അത് വളരെ ഭയങ്കര ടേസ്റ്റിലൊരു സംഭവമായിരുന്നു. കാരണം അന്നെല്ലാം വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ പുല്ലുമുട്ടായി എന്നൊക്കെ പറയുമായിരുന്നു അന്ന്. ആ ശരിക്കും എന്തോ ഒരു പുല്ല് കൊണ്ട് അത് ഉണ്ടാക്കുന്നതെന്ന് വേറെ ഞാൻ വിചാരിച്ച കാലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പഞ്ഞിമുട്ടായുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കപ്പ് മൈദ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. തവയിൽ ഒരു 2 സ്പൂണ് നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഈ നെയ്യ് നല്ല ചൂടായിട്ട് വരുന്ന ടൈമിൽ ഈ ഒരു കപ്പ് മൈദ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നാക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ മൈദ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, കാരണം ഇതിൻ്റെ സ്മെല്ല് നല്ല നെയ്യും എല്ലാം സ്മെല്ലിങ് വരാനുണ്ട് ചൂടായി കഴിഞ്ഞാൽ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം മൈദ ചൂടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പം ഈ മൈദ ചൂടായി, നമുക്കിത് ഓഫ് ചെയ്ത് ഇത് തണുത്തു വരാനായി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് പഞ്ചസാര ലായനിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര ഞാനൊരു തവയിലേക്ക് ഇട്ടു. ഒപ്പം തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുക. ഇത് നന്നായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കണം. ആദ്യം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ലയിപ്പിച്ച് തുടങ്ങിയാൽ മതി. നന്നായിട്ട് ലയിച്ചതിന് ശേഷം മാത്രം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ചേഞ്ച് ചെയ്യാം. പഞ്ചസാര ഇപ്പം നന്നായിട്ട് ലയിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കാം. പഞ്ചസാര നന്നായി തിളച്ച് തുടങ്ങി, പഞ്ചസാര അതിന് തിളച്ച് തുടങ്ങി, ആ ടൈമിൽ നമുക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ നന്നായിട്ടൊന്ന് കുറുക്കി വന്ന് ഒരു കാരമൽ ടൈപ്പ് ഒരു എന്താ പറയുക ഒരു ഗോൾഡൻ കളറിൽ വരുന്നത് വരെ നമുക്ക് ഈ തിളപ്പിക്കണം. അപ്പോൾ നമ്മുടെ കാരമൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ കാരമലിനെ പുൽമുട്ടായി ആക്കി മാറ്റാൻ പറ്റിയൊരു സ്ഥലമാണ്. കാരണം ഇത് നമ്മൾ ഈ ഒരു സ്ഥലത്തൊഴിച്ച് അവിടെ നിന്ന് ഇതിനെ പുൽമുട്ടായിയിലേക്ക് മാറ്റിയെടുക്കണം. അപ്പം ഇവിടെയാണ് ഞാനിപ്പോൾ ഇത് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നിലായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒരു 1.5 ടീസ്പൂണോളം നെയ്യ് ഞാനിവിടെ ഒഴിച്ച് നന്നായിട്ട് ഇതിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടത്തേക്ക് നമുക്ക് കാരമൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കാരമൽ ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ കൈ കൊണ്ട് തൊടാവും, കാരണം നല്ല ചൂടിലെ സംഭവമായിരിക്കും. അതുപോലെ തന്നെ കുട്ടികളൊന്നും ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട, കാരണം അവർ അറിയാതെ പോയി തൊട്ട് കഴിഞ്ഞാൽ നല്ലോണം പൊള്ളും. അതുകൊണ്ട് നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ഇത് പേപ്പറുകൾ മടക്കുന്നത് പോലെ നമുക്കിങ്ങനെ മടക്കി ഒന്ന് റെഡിയാക്കി വെക്കാം. ഈ മടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് കട്ടിയായി പോകാതെ നിൽക്കാൻ, അതിന് എന്തെങ്കിലും ഒരു ആക്ഷൻ കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ചെറുങ്ങനെ മടക്കി റെഡിയാക്കി എടുക്കാം. കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ആ ടൈം ആയപ്പോൾ ഞാൻ ഇതിനെ റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ടായി. സോ എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എൻ്റെ അടുത്ത് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ റൗണ്ട് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഒന്നുമില്ല, നമ്മൾ കൈ കൊണ്ട് തൊടുന്ന സമയത്ത്, അതായത് ആ ചൂടൊന്ന് തണുക്കുന്ന സമയത്ത് ഇതിനൊന്ന് റൗണ്ട് പോലെ ആക്കിയെടുത്തു. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഓൾറെഡി ചെയ്ത് വെച്ച ഫസ്റ്റ് സ്റ്റെപ്പായിരുന്ന മൈദ നമുക്കിതിന് മുകളിലേക്ക് ഇട്ടിട്ട് ഈ മൈദയും ഈ കാരമലിനെയും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. മിക്സ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാരമൽ ചെറുങ്ങനെ വലിച്ച് നീട്ടിയെടുക്കുക ചെയ്യുക. അപ്പോൾ ആ ടൈമിൽ ഈ മൈദയും ഇതിൻ്റെ ഒരുമിച്ച് തന്നെ പിടിപ്പിക്കുന്ന രീതിയിൽ വേണം നമുക്ക് ചെയ്തെടുക്കാൻ. എത്രത്തോളം ഇത് എന്താ പറയുക വലുതായി വരുന്നോ അത്രത്തോളം ടഫ് കൂടിക്കൂടി വരും, കാരണം ഇത് പിടിച്ച് വലിച്ച് റെഡിയാക്കി എടുക്കാൻ കുറച്ച് ടഫായിട്ട് വരും. നല്ലോണം ശക്തിയിൽ ലാസ്റ്റ് നല്ലോണം ശക്തി എടുക്കേണ്ടി വരും. അപ്പം 1-ഓ 2-ഓ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയാകണമെന്നില്ല. ചിലവർക്ക് ഫസ്റ്റിൽ തന്നെ ശരിയാകാം, പക്ഷെ ചിലവർക്ക് 1-ഓ 2-ഓ പ്രാവശ്യം ചെയ്താൽ ശരിയാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ആഗ്രഹമുണ്ടെങ്കിൽ ഇതെന്തായാലും 2-3 പ്രാവശ്യം ചെയ്ത് നോക്കാം. അപ്പം കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊരു പുൽമുട്ടായി നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പുൽമുട്ടായി നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും.
ഓക്കെ, അപ്പൊ നമ്മുടെ പുൽമുട്ട ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. കടയിൽ നിന്ന് വന്ന അത്ര പെർഫെക്റ്റ് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ചെയ്തതിന്റെ സ്പീഡ് കുറവുണ്ട്, ചിലത് മാത്രം കുറച്ച് കട്ടിയിൽ വന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം ഓക്കെയാണ്. ബാക്കിയെല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ വന്നിട്ടുണ്ട്. കുറെ ഭാഗം ഒരു മുക്കാ ഭാഗത്തോളം നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ചില ഭാഗങ്ങൾ മാത്രം കുറച്ച് കട്ടിയിലായി പോയിട്ടുണ്ട്. അത് ഞാൻ ചെയ്തതിന്റെ സ്പീഡ് കുറവുകൊണ്ടാണ്. കുറച്ച് ചൂടുണ്ടായിരുന്നു ചെയ്യുന്ന സമയത്ത്, ഇതിന്റെ സ്പീഡ് കുറവുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ കുറച്ച് കട്ടിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം പെർഫെക്റ്റ് ആണ്. നല്ല രീതിയിൽ നല്ല എന്താ പറയുക, കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് പുൽമുട്ടായി നമുക്ക് വീട്ടിലാക്കി എടുക്കാൻ പറ്റും. പക്ഷെ കുറച്ചൊന്ന് കഷ്ടപ്പെടണം, അത്രമാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ബൈ.